വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും അതെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ ഓരോ ഭാരതീയർക്കും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു ദിവസം തന്നെയാണ് സ്വാതന്ത്ര്യ ദിനം എന്നത് കുട്ടികൾക്ക് ഹോളിഡേ കിട്ടുന്ന കാര്യം മാത്രല്ല അന്നൊരു നാഷണൽ ഫ്ലാഗിനോടുള്ള അഭിമാനവും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെ അതായത് എൽ കെ ജി പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വരെ എന്താണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്നുള്ള ഒരു ബേസിക് നോളേജ് ലഭിക്കുന്ന ഡേ കൂടിയാണ് അല്ലേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് സോ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണിത് എന്നാലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോ ഭാരതീയർക്കും അഭിമാനം നൽകുന്നത് ഈ ഒരു ദിവസം മാത്രമായിരിക്കും തീർച്ചയായും എല്ലാ ദിവസവും നമുക്ക് അഭിമാനവും സന്തോഷവും എല്ലാം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഒരു നിത്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ഒരു പി ജി ബി എഡ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം എന്നു പറയുന്നത് എന്നായിരിക്കും സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നത് അവരുടെ വലിയൊരു ആഗ്രഹം തന്നെയാണ് സോ സെറ്റ് റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചു എന്ന് കാണുന്ന ആ ഒരു നിമിഷം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്നത് സോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ടെൻഡേറ്റീവ് ആൻസർ കി വന്നതിന് ശേഷം എത്ര പേരാണ് ബോർഡറിൽ നിൽക്കുന്നത് എന്നത് ചിലപ്പോൾ എഴുതിയതിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കുട്ടികളെങ്കിലും ടെൻഡേറ്റീവ് ആൻസർ കി പ്രകാരം ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നവരായിരിക്കാം ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ കുറവ് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ കുറവ് ചിലപ്പോൾ ഒരു പത്ത് മാർക്ക് കുറവ് വരെ സംഭവിച്ച് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും നിങ്ങളിൽ പലരും കഴിഞ്ഞ പരീക്ഷയിൽ ഉൾപ്പെടെ ഏകദേശം അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെ ഡിഫറൻസ് ടെൻഡേറ്റീവ് ആൻസർ കീയിൽ നിന്നും പ്രൊഫഷണൽ ആൻസർ കീയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഈ വർഷവും അങ്ങനെയുള്ള പല മാറ്റങ്ങളും ചിന്തിക്കാം എങ്കിലും ഈ ഒരു പത്ത് മാർക്കിന് പുറകിൽ നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ടാവും സെറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് ഇനി ഞാൻ സെറ്റ് എഴുതുന്നില്ല വർഷങ്ങളായി എഴുതുന്നു എനിക്കൊന്നും ലഭിക്കുന്നില്ല സോ ഞാനത് കിട്ടിയാണ് ഏതിൽ നിന്നും സെറ്റ് എന്ന എൻ്റെ സ്വപ്നത്തിൽ നിന്നും എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകും സോ നിങ്ങൾക്കായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിൽ നല്ലൊരു ഓഫറോട് കൂടി തന്നെയാണ് സെറ്റ് കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് സെറ്റ് റിസൾട്ട് എന്നാണ് എന്നുള്ളത് സോ നമുക്കൊരു ആധികാരികമായി ഒരു ഡേറ്റ് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ് പറഞ്ഞു നമുക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സമയം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ജനുവരിയിൽ ഏകദേശം ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിനാണ് സെറ്റ് പരീക്ഷ നടന്നത് അതിൻ്റെ റിസൾട്ട് വന്നത് ആ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ പരീക്ഷ നടന്നത് ജൂലൈ ഇരുപത്തി നാലിനായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ലാസ്റ്റ് ഇരുപത്തിരണ്ടിന് നടന്ന എക്സാമിൻ്റെ റിസൾട്ട് മാർച്ച് ഒന്നിനാണ് വന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ മുപ്പത് ദിവസം ഇല്ല അല്ലെ അതുകൊണ്ട് തന്നെയാണ് അത് മാർച്ചിലേക്ക് മാറിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ടും ഓഗസ്റ്റിൽ തന്നെയാണ് വന്നത് അതായത് ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നിന് നടന്നതിന്റെ റിസൾട്ട് ഓഗസ്റ്റിൽ വന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇതിനു മുൻപ് നടന്ന പരീക്ഷ ജനുവരി ഇരുപത്തി ഒന്നിനാണ് നടന്നിരുന്നത് അതിന്റെ റിസൾട്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് വന്നിരുന്നു സോ ആവറേജ് എടുക്കുകയാണെങ്കിൽ വിത്തിൻ വൺ മന്ത് നമുക്ക് സെറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അതിന്റെ കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എക്സാം നടന്നതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ടെൻഡേറ്റീവ് പബ്ലിഷ് ചെയ്യുകയും അത് ചാലഞ്ച് ചെയ്യാനുള്ള സമയം ഒരാഴ്ച കൊടുക്കുകയും ചെയ്യാറുണ്ട് ആ ആ ആൻസർ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യാനായിട്ട് അവിടെ എൽ ബി എസ് പാനൽ ഓഫ് ടീച്ചേഴ്സ് കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ ആൻസർ പബ്ലിഷ് ചെയ്യുകയും വിത്തിൻ വൺ വീക്ക് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ എക്സാം അതായത് ജൂലൈ ഇരുപത്തി എട്ടിന് നടന്ന പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഓഗസ്റ്റ് അവസാനം തന്നെയാണ് ഓക്കെ സോ ഒരു ഓഗസ്റ്റ് ട്വൻറ്റി ഫിഫ്തിന് അപ്പുറത്തേക്ക് നമുക്ക് തീർച്ചയായും സെറ്റിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇത്രയും നാൾ നടത്തിയിരുന്ന എക്സാമിൻ്റെ ഒരു അനാലിസിസ് പ്രകാരമാണ് നമ്മൾ ജൂലൈയിൽ നടന്ന സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഓഗസ്റ്റ് അവസാനം വരും എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയുക കാരണം ഇത്തവണ സെറ്റ് നേടിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എച്ച് എസ് എ എച്ച് എസ് എസ് ടി പോലുള്ള വലിയ അവസരങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുത്തരുത് ഇതെല്ലാവരുടെയും സ്വപ്നമാണ് സോ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്